നമ്മുടെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ ബോഡികൾ ഒരുപാട് 14 ബോഡികളാണ് ഇവർ ഇക്കരം വന്നെടുത്തിട്ട് അപ്പുറത്തേക്ക് അല്ലേ കൊണ്ടുപോയത്. എങ്ങനെ ഇതിന്റെ അനുഭവം എന്ന് പറയണേ, അന്ന് ഭയങ്കര വള്ളം തരില്ലേ? ആ സമയത്താണ് നിങ്ങളിത് ബോഡി അക്കരെ കയറ്റിവിട്ടത് അല്ല? നിങ്ങൾ ഇവിടുന്നാണ് ബോഡി ഇവിടെ എത്തിയത്? അതോ മേലെ മേലെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു? അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഇന്ന് ഞങ്ങള് നിലമ്പൂര് മുണ്ടേരിയിലുള്ളത്. ഇവിടെ നമുക്കിന്ന് ഓണത്തിൻ്റെ ദിവസമാണ്. ഇന്ന് പൊന്നോണ ദിവസമല്ലേ, തിരുവോണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നമ്മുടെ ഗൾഫ് മലയാളി ഫെഡറേഷൻ്റെ വക ഓണക്കിറ്റ് സമ്മാനങ്ങളും, അതേമാതിരി നമ്മുടെ അഷ്റഫ് കൂട്ടായ്മൻ്റെ വക ഓണസമ്മാനങ്ങൾ, അതേമാതിരി നമ്മുടെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട അജി സാറിൻ്റെ സുഹൃത്തുക്കളുടെ സമ്മാനം, ഇവർക്കൊക്കെ ഡ്രസ്സുകളും ഓണപ്പുടവയാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർക്കിത് എത്തിച്ചു കൊടുക്കാൻ കാരണം നമ്മുടെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ ബോഡികൾ ഒരുപാട് 14 ബോഡികളാണ് ഇവർ ഇക്കരം വന്നെടുത്തിട്ട് അപ്പുറത്തേക്ക് അല്ലേ കൊണ്ടുപോയത്. എങ്ങനെ ഇതിന്റെ അനുഭവം എന്ന് പറയണേ, അന്ന് ഭയങ്കര വള്ളം തരില്ലേ? ആ സമയത്താണ് നിങ്ങളിത് ബോഡി അക്കരെ കയറ്റി കയറ്റിവിട്ടത്. എത്ര ഏകദേശം എത്ര ബോഡി കിട്ടി? പക്ഷെ ഭയങ്കര വള്ളമൊലിച്ചല്ലേ ഈ സമയത്ത് നിങ്ങളെല്ലാം മറന്ന്. നമുക്ക് നമ്മളെ കൂടപ്പറപ്പുകളാണ് അല്ലേ, അവരെ ബോഡിയെങ്കിലും അപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അല്ലേ ജീവൻ പോരാട്ടം ആദ്യമായിട്ട് കണ്ടത് അല്ലേ? കണ്ടത് ബോഡി കണ്ടത് എങ്ങനെ എങ്ങനെയായിരുന്നു? ഫസ്റ്റില് ഞങ്ങള് മോളിന്ന് വിളിച്ചിരുന്നു സസ്യേട്ടനൊക്കെ പാടും. അന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ നാട്ടുമ കംപ്ലീറ്റ് ബോഡിയാണ്. അതൊക്കെ അവിടെ മുകളിലെ കറക്റ്റ് വെള്ളം ഇവിടേക്കൊക്കെ വന്നിരുന്ന ഇങ്ങോട്ട് കയറിയില്ല. അതെ അതെ. അപ്പൊ അവര് പുഴയിൽ നിന്ന് അവര് ചങ്ങണ ഉപയോഗിച്ചാണ് ഞങ്ങളെ ഇപ്പുറത്തേക്ക് കടത്തിയിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ നമ്മുടെ ഈ അനിയന്മക്കൾക്ക് അനിയക്കുട്ടികൾക്ക് ഓണത്തിന് സമ്മാനം കൊടുക്കാൻ ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവരെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരാ ത്യാഗത്തിൽ പങ്കാളികളായ മനുഷ്യസ്നേഹികളാണ്. എന്താ എൻ്റെ കുട്ടിയുടെ പേര്? കുട്ടൻ. കുട്ടൻ എന്താ എന്ത് പണി എല്ലാവർക്കും? ചങ്ങണ പണി അതന്നെ അല്ലേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ. ഇവിടെ മൂപ്പനൊന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ മൂപ്പന്മാരാണ്. സന്തോഷമാട്ടെ. അപ്പൊ ഞങ്ങള് ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നുള്ള സാധനങ്ങള് നമ്മുടെ ഗൾഫ് മലയാളി ഫെഡറേഷന്റെ വക ഓണസമ്മാനം, നമ്മുടെ അഷ്റഫ് കൂട്ടായ്മാറിനെ ഒരുപാട് മനുഷ്യസ്നേഹമുള്ള കൂട്ടായ്മയുണ്ട്, അതിന്റെ വക സമ്മാനങ്ങള്, സമ്മാനങ്ങൾ ഓണക്കിറ്റ് ഓണപ്പുടവകളും ഇതൊക്കെ ആട്ടെ, ഡ്രസ്സുകളും കുപ്പായങ്ങളും. പിന്നെ നമ്മളെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിലെ അജി സാറുണ്ട്, അദ്ദേഹത്തിൻ്റെയും സുഹൃത്തിൻ്റെയും കൂടി വക ഒരുപാട് കുടുംബങ്ങൾക്കുള്ള ഷർട്ടുകൾ ഇട്ടാ. അപ്പോൾ അത് നമുക്ക് ഇവിടെ വിതരണം ചെയ്യാം അല്ലേ? എന്നാ പേര്? ഏതായാലും അയ്യോ അതുപോലെ സന്തോഷം കണ്ടങ്ങൾ പോലെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്. ഈ നല്ല ഓണ ദിവസം അവർ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എത്തിക്കുമ്പോൾ ഇതിനൊക്കെ ഞങ്ങൾ സലീം ഖാനെ മറക്കാൻ കഴിയുന്നില്ല. സലീം ഖാൻ അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞമ്മളെ റാഫി പാങ്ങോട് പറഞ്ഞ ഞങ്ങളെ ഗൾഫ് മലയാളി ഫെഡറേഷന്റെ ചെയർമാന്റെ നിർദ്ദേശം സലീം ഖാൻ അത് അർഹതപ്പെട്ടുകൊണ്ട് സാധനം ഈറോഡിൽ നിന്ന് എത്തിച്ചതാണ്. അതേമാതിരി നമ്മളെ അഷ്റഫ് കൂട്ടായ്മന്റെ സഹായങ്ങൾ അവർ നേരിട്ട് എത്തിച്ചിട്ടുണ്ട്. അത് നമ്മളെ കൂടെ നമ്മളെ ചുരൽമല ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിനും പങ്കാളികളാണ്. അല്ല ഏട്ടാ കൊടുക്കല്ലേ? ഏതായാലും അവരെ സന്തോഷത്തിൽ നിന്ന് നമുക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞാൽ പടച്ചനോട് സ്തുതിക്കണേ. ആ ഓരോരുത്തർ മേടിച്ച് ബാക്കി വരാത്ത ആൾക്കാർക്കുള്ള ഇവിടെ നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടാ. 133 കുടുംബമാണ് ഇവിടെ ഉള്ളത് അല്ലേ? ആ 266 ആൾക്കാരാണുള്ളത്. 266 ആൾക്കാർക്കുള്ള കുടുംബമുണ്ട്. മക്കളെ മക്കളെ കുട്ടികൾക്കൊക്കെ ഉള്ളുണ്ട് കേട്ടാ, കുട്ടികൾക്കൊക്കെ ഉള്ളുണ്ട്, അതൊക്കെ മേടിച്ചോളി. പിന്നെ നമ്മളെ പോലീസ് ഓഫീസറെ ഇത് ഫുള്ള് ഷർട്ടാണ്, അതുപോലെ പാകത്തിനുള്ള കുടുക്കിട്ടാണ്. ഇവരൊക്കെ സജീവായിട്ട് നമ്മുടെ ചുരുമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഷർട്ടുകൾ ആവശ്യമുള്ള നോക്കുക, വലിപ്പില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മാറ്റിട്ടാ, അപ്പൊ തന്നെ മാറ്റിയെടുത്താളെ. അതെ 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 അതെ. ആണുങ്ങളെ കഴിഞ്ഞോ? ഈ ലേഡീസ്
ആണുങ്ങള് ഈ മറ്റങ്ങൾ എത്ര നാൾ വെച്ചാൽ മേടിച്ചാ, എത്ര ആൾക്കാരെ വരാത്തുള്ള വെച്ചാല് ഉൽക്ക വലുതും കൂടെ മേടിച്ചാൽ ഇനി ലേഡീസിനുള്ള കൊടുക്ക. ഇത് ഞങ്ങളിവിടെ ഫോറസ്റ്റിലുള്ളത്, ഇവിടെ ഞങ്ങളൊരു കൂടപ്പറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ആ ഒരു വല്ലാത്ത വിഷമഘട്ടത്തിൽ ഒപ്പം നിന്ന വ്യക്തിത്വങ്ങളാണ്. ഞങ്ങളെ സലീംഖാൻ്റെ ഫാമിലി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അനിയനും രണ്ട് അനിയന്മാരും ഉണ്ട്. പാകളാണ്ട് കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അവര് മാറ്റത്തുള്ളൂ. പിന്നെ അവര് അവർക്ക് ഇഷ്ടമുള്ള എടുത്താല് അവർക്ക് പിന്നെ പരാതി ഇല്ലാന്ന് പറഞ്ഞു. കാരണം പിന്നെ ചിലർക്ക് നല്ല കിട്ടി, ചിലർക്ക് ഒരേ മാതിരിയുള്ള ഡ്രസ്സാണ് അവർക്ക് മാറ്റാലോ. നമ്മളെല്ലാവർക്കും മാക്സി കൊടുക്കുക, അത് കൊടുക്കുക. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ് അവര്. മീമം ഞങ്ങളിവിടെ ആ ചങ്ങണയിൽ കയറ്റി കൊണ്ടുവരൊക്കെ വളരെ ശ്രദ്ധയോടെ എന്ത് സ്നേഹത്തോടെയാണ് നമ്മളവിടേക്ക് എത്തിച്ചത്. ഒരു പച്ച പാവങ്ങൾ പ്രശ്നനെ ഇവർക്ക് തന്നെ സഹായം എത്തേണ്ടത്. നമ്മളെ സഹായങ്ങളൊക്കെ ഈ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് നമ്മൾ എത്തിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളട്ടാ, ഇഷ്ടമുള്ള നോക്കി എടുത്തോളട്ടാ. എല്ലാവരും 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 ഇഷ്ടമുള്ള നോക്കി എടുത്തോളി. വലിപ്പം ഇല്ലെങ്കിൽ ആണ്ട് കൊണ്ട് മാറി എടുത്തോളി കേട്ടാ, ഒക്കെ എടുത്തോളി. ഇവിടെയാണ് ഇവർ ബോഡൊക്കാണ്ട് കയറുകയറ്റുന്നത്. നമ്മൾ വണ്ടി വണ്ടികൾ അവിടെ നിർത്തുള്ളൂ. എൻ്റെ കുട്ടിക്ക് പറയണ്ട, പറയാനെന്താ? ഇതേപോലെ പ്രളയം വന്നപ്പോ ഞങ്ങൾ ഇതേപോലെ ചങ്ങത്തമ്മ ഞങ്ങൾ കയറ്റി കയറ്റിട്ട് അല്ല പിന്നെ ഇവിടുന്ന് കുറെ മേലേക്ക് പോണ. ആ കുറെ ഉണ്ട്. അല്ല നിങ്ങൾ ഇവിടുന്നാണ് ബോഡി ഇവിടെ എത്തിയത്? അതോ കുറെ മേലെ? കുറച്ച് മേലെ. മേലെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നു? എടുത്തിട്ടില്ല, ഞങ്ങളവിടെ കണ്ടപ്പോ പിന്നെ പുറത്തു ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പോ അവര് വന്ന് രാവിലെ കണ്ടപ്പോ ഞങ്ങളിങ്ങനെ ഞങ്ങൾ പിന്നെ ഇത് കണ്ടപ്പോ ബോഡി കണ്ടപ്പോ ഞങ്ങള് സാറന്മാര് ടേസലിൽ വന്ന് പറഞ്ഞു. ടേസലിൽ വന്ന് പറഞ്ഞപ്പോ അവര് വന്ന് കണ്ട് പിന്നെ ഫയർഫോഴ്സിനെ അവര് വിളിച്ചു, അവര് വന്നു. പിന്നെ നമ്മളെ സന്നദ്ധ സംഘടനകൾ മൂപ്പനാണ് മൂപ്പങ്ങളാണ്, വേറെ ആരുമില്ല. ഒരു മൂപ്പ ഇവിടെ ആവശ്യമാണ്. അത് നന്നായി. അപ്പൊ എന്തായാലും നേരത്തെ ഞാൻ മൂപ്പനോട് മൂപ്പ ഇവിടെ ഉണ്ടോ ചോദിച്ചപ്പോ മൂപ്പ ഇല്ലാന്ന് പറഞ്ഞു. അത് ഞങ്ങള് പഴയ കാലത്തുണ്ടായിരുന്നു. ഇനി ഒറിജിനൽ മൂപ്പ തന്നെ കേട്ടാ. അല്ല അത്ര നല്ല മനസ്സും മൂപ്പന്മാരൊക്കെ മരിച്ചു പോയി. ഞങ്ങൾ അങ്ങനെ മൂപ്പനാൾ ഒരു പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ വരണ്ട് കേട്ടാ. അന്നേ ഒരു ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാം. മൂപ്പനാണ് മൂപ്പൻ, പണ്ടത്തെ മൂപ്പന്മാരൊക്കെ പോയി. പിന്നെ പിന്നെ നമ്മളെ കൂടുതൽക്ക് പറ്റിയ മനുഷ്യനാണ് എല്ലാം കൊണ്ട് തെരഞ്ഞെടുത്ത. അങ്ങനെ തന്നെ ആവട്ടെ കേട്ടാ, സന്തോഷമായി. ഞാൻ നിർത്തട്ടാ. ഇവിടെ വന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങള് ഈ കോളനിക്കാരെല്ലാവരും പടെ നന്ദി പറയാണ്. ഉപകാരം ചെയ്ത് തന്ന നിങ്ങക്ക്. അല്ല നിങ്ങൾക്കാണ് ഞങ്ങൾ ഉപകാരം ചെയ്യുന്നത്, അതല്ല നിങ്ങക്ക് ചെയ്തേ പറ്റൂ. നിങ്ങളാണ് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോ നിങ്ങളെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഫയർഫോഴ്സിനും കൂടി തോറ്റു. എന്നിട്ട് ഞങ്ങള് ഫയർഫോഴ്സ് പോലും തോറ്റു, വരാൻ പറ്റാത്ത അവസ്ഥയായി.
എന്നിട്ട് ഞങ്ങൾ ചങ്ങടത്തുമ്പോൾ ചങ്ങടത്തുമ്പോഴിട്ട് അപ്പുറത്തേക്ക് എത്തിച്ചു. എത്തിച്ചു. അപ്പൊ നിങ്ങൾക്ക് സമ്മാനം തന്നിരിക്കും, ആർക്ക് കൊടുക്ക? നമ്മള് മനുഷ്യനാണ്, അത് തന്നെ. മരിച്ചു പോയൊരു മനുഷ്യന്മാരാണ്. അയ്യോ, നമ്മളും മനുഷ്യരാണ്, മരിച്ചു പോയൊരു മനുഷ്യരാണ്. അവരുടെ ജീവിതം അതാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. നമ്മള് ഉടനെ അക്കരക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു നന്നായി ആഗ്രഹം ഉണ്ടായി. അത് സാധിച്ചു. അതെ തന്നെ, സാധിച്ചു കൊടുത്തു. അതെ 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 അതെ. എന്റെ കുട്ടികൾക്ക് ബിക്സലോട്ട് അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ വരും ഇട്ടാ, നമുക്ക് കൂടാ. ഇട്ടാ, ആയിക്കോട്ടെ. ഇനി ഓണം സന്തോഷത്തിലാട്ടെ. ആയിക്കോട്ടെ, ബൈ ബൈ. കെട്ടിപ്പിടിക്കാം. ആയിക്കോട്ടെ, കെട്ടിപ്പിടിച്ചു. ഇനിയിപ്പോ ഒരു കൊല്ലത്തിന് മീൻ പിടിച്ചാൻ പറ്റൂല അല്ലേ? മീൻ പിടിക്കാൻ പറ്റില്ല. മീൻ തിന്നാൻ പാടില്ല. ആയിക്കോട്ടെ, അതെ അതെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ അല്ലേ. മീൻ മീൻ തിരി എന്ത് മീൻ ഉണ്ടാല്? കല്ലേരിയോ? മഞ്ഞിലും ആരിലൊക്കെ ഉണ്ടാവില്ലേ? കട്ടിലെ വാള ചേറാനൊക്കെ ഉണ്ടാവോ? വിൽക്കാൻ പിടിച്ചില്ല. ഞമ്മക്ക് നമ്മക്ക് തിന്നാളെ പിടിച്ച പാടില്ല. നിങ്ങൾ തേടത്ത് വിൽക്കൂലേ? നിങ്ങള് നിലമ്പൂരി കൊടുത്ത് വിൽക്കലാ? നമ്മളെ ഫോറസ്റ്റ് കൊടുക്കും, എന്നിട്ട് അവിടെ ഫോറസ്റ്റിൽ വിൽക്കും. നിലമ്പൂർ സാറന്മാരായിട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ, എന്നാ ആയിക്കോട്ടെ. ഞാൻ നിർത്തട്ടാ, എല്ലാം ഹാപ്പി ആട്ടോ. ഉപ്പാ, ഓക്കെ, ബൈ ബൈ.